ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജയറാമിന് വേണ്ട സാധനങ്ങളൊക്കെ മീനാക്ഷി കൊണ്ടുവന്ന് മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്താ തൃപ്തിയാവട്ടെ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ മോളെ ഇതൊക്കെ എന്താണെന്ന് ജയറാമൻ ചോദിക്കുന്നുണ്ട്. എന്താ ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ദേവിയോട് ആവശ്യപ്പെട്ടതല്ലേ എന്ന്. ഇതൊക്കെ ദേവി തന്നെ വാങ്ങിച്ചു തന്നതാ, ഇപ്പോൾ ഈ പുത്രിയെ ഏൽപ്പിച്ചു. അമ്മ തരേണ്ട സാധനങ്ങൾ മകള് തന്നു, രണ്ടിനും വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നം, അമ്മയ്ക്ക് അച്ഛൻ്റെ മുന്നിൽ വരാനൊരു മടി എന്ന് വെച്ച് ടെൻഷൻ ആകണ്ട. പിന്നെ അച്ഛൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഇപ്പോഴും അമ്മ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതമ്മ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്നതാണ്. എന്നാലും അതിപ്പോൾ പൊളിഞ്ഞില്ലേ എന്നൊക്കെ മീനാക്ഷി. എന്താ ദേവി വല്ലതും നിന്നോട് പറഞ്ഞോ എന്ന് ജയറാമൻ. ദേവി എന്നോടൊന്നും പറഞ്ഞതല്ല, ഞാനെന്താ പൊട്ടിയാണോ? ഇവിടെ ഒരു ഇല അനങ്ങിയാലും മീനാക്ഷി അറിയും. അങ്ങനെ ഇല അനങ്ങിയെന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. ദേവി എന്നെ ഒരു അന്യനായിട്ടാണ് കാണുന്നത്. എൻ്റെ അടുത്ത് വരാൻ പോലും ദേവിക്ക് മടിയാണെന്ന് ജയറാമൻ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, അച്ഛനെന്താ ഈ 18-ാം നൂറ്റാണ്ടിലെ കാമുകന്മാരെ പോലെ അച്ഛൻ ഇങ്ങനെ ആക്രാന്തം കാണിക്കാതെ അടങ്ങി ഒതുങ്ങി ഒരടുത്തിരിക്കാൻ നോക്ക്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് സാവിത്രി കാണുന്നുണ്ട്. ദേഷ്യത്തോട് നിൽക്കുകയാണ് സാവിത്രി. വീണ്ടും മീനാക്ഷി ജയറാമനോട് പറയുന്നു, അമ്മയുടെ മനസ്സിൽ അച്ഛനോട് ദേഷ്യം കാണും. അത് അതിൻ്റെ ആ ഹാർട്ട് നോക്കിയല്ലേ പണ്ട് ഒരു താങ്ങ് താങ്ങിയത്. പക്ഷേ ആ സ്നേഹത്തെക്കാൾ ഇരട്ടി സ്നേഹം അമ്മ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ അറിവിച്ച് നോക്കിയാൽ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അച്ഛൻ തന്നെയാണ്. അമ്മയ്ക്ക് അച്ഛനോടുള്ള ആ ഇഷ്ടം അച്ഛൻ തന്നെ അമ്മയെക്കൊണ്ട് തുറന്ന് പറയിപ്പിക്കണം. അല്ല മോളെ, ദേവി എന്നെ കാണുന്നത് ഒരു ഫ്രണ്ടിനെ പോലെയാണെന്ന് ജയറാമൻ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, അതൊക്കെ ചുമ്മാ. നന്ദിനിയമ്മ തള്ളുന്ന തള്ളല്ലേ അച്ഛ, അത് വിട്ടുകള. മനുഷ്യൻ്റെ മനസ്സിൽ കയറിയവന് പരിശോധിക്കണം എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. ഇതൊക്കെ സാവിത്രി കേൾക്കുകയും ചെയ്യുന്നു. വീണ്ടും മീനാക്ഷി പറയുന്നു, അച്ഛന് ഒരു ടെൻഷനും ഇല്ലാതെ ഹാപ്പിയായിട്ടിരിക്കേ. അച്ഛൻ്റെയും അമ്മയുടെയും ലവ് സ്റ്റോറിയും ഞാൻ തെളിയിക്കാം. ദേഷ്യത്തോടെ സാവിത്രി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ്. അവിടേക്ക് കൈമളും വരുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്കൊരു ജീപ്പ് വരുന്നത്. അതിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നു. പെടുന്നവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അവരെ കണ്ടൊരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് വന്നാൾ. ആരാ കൈമളേട്ടാലെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. കണ്ടിട്ട് ഒരു വലിയ ബിസിനസ്സുകാരനാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ രാജലക്ഷ്മിയെ കാണാൻ വന്നതായിരിക്കും എന്ന് കൈമൾ പറയുന്നുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടേക്ക് വന്നു. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് ഞാനാണെന്ന് അമ്മ പറയുന്നു. ഇത് കൈമൾ സാറെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഗിരീഷ് നമ്പ്യാർ, താമസം പാലക്കാടാണ്, പക്ഷേ ബിസിനസ് ഇവിടെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് കൈമൾ. അങ്ങനെ മൂന്ന് പേരും അവിടെ ഇരുന്നു. എൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം പ്രധാനമായും രാജലക്ഷ്മി അമ്മയെ കാണാനായിട്ടാണ്. ഒരു ബിസിനസ് കാര്യം സംസാരിക്കാനാണ്. എനിക്കൊരു ഇൻറ്റീരിയൻ ഡിസൈൻസ് കമ്പനിയുണ്ട്. ഇൻറ്റീരിയൻ ഡിസൈൻസിൽ മ്യൂറൽ പെയിൻറ്റിങ് ഉൾപ്പെടുത്തി ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. അത് വളരെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിന് രാജലക്ഷ്മി അമ്മയുടെ സഹായം ചോദിച്ച് വന്നതാണ് ഞാൻ എന്നൊക്കെ ഗിരീഷ് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ജയറാമൻ വരുന്നത്. ജയറാമൻ ഇവർ സംസാരിക്കുന്നത് കാണുന്നു. രാജലക്ഷ്മി അമ്മയെക്കുറിച്ചും അമ്മ ചെയ്യുന്ന ഈ അനുഷ്ഠാന ചിത്രകലയെക്കുറിച്ചും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഗിരീഷ്. എന്താ അമ്മയൊന്നും പറയാത്തത്? ഞാൻ മുന്നോട്ട് വെച്ച ഈ ബിസിനസ് കാര്യത്തെപ്പറ്റി അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. ഗിരീഷ്, സാരിയിൽ മ്യൂറൽ പെയിൻറ്റുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ മകളാണ്. ഞാൻ അവളെ കൂടി വിളിക്കാം, അവളുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. മോളെ നന്ദിനി എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അമ്മ നന്ദിനിയെ വിളിക്കുന്നുണ്ട്. അവിടേക്ക് നന്ദിനി അവിടേക്ക് വന്നു. നന്ദിനി അവിടേക്ക് വന്നപ്പോൾ ഗിരീഷിനെ എവിടെയോ കണ്ട് പരിചയം. നന്ദിനിയെ, നന്ദിനിക്കും അതുപോലെ തന്നെ. മോളെ, ഇത് മിസ്റ്റർ ഗിരീഷ് നമ്പ്യാർ. ഇദ്ദേഹം ഒരു ഇൻറ്റീരിയൽ ഡിസൈൻസ് കമ്പനി നടത്തുന്നു. ഇത് നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് രാജലക്ഷ്മി. രണ്ടുപേരും ഇങ്ങനെ നമസ്കാരം പറയുന്നുണ്ട്. നന്ദിനി, മുമ്പേ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ എന്ന് ഗിരീഷ് പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, സാറിനെയും ഞാൻ എവിടെയോ വെച്ച് കണ്ടതുപോലെ. ആരും സ്വന്തക്കാരില്ലാത്തത് കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും പടിപടിയായിട്ട് ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പണിതാണ് ഞാൻ. ഞാനൊരു അനാഥനാണ്. എനിക്ക് അച്ഛനോ അമ്മയും ബന്ധുക്കളോ ഒന്നുമില്ല. ഒരു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. അവിടെ ഈ നന്ദിനി മേടത്തെ പോലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു മെലിഞ്ഞ പെൺകുട്ടി. ആശ്രയ ഓർഫനേജാണോ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട്. പെട്ടെന്നിങ്ങനെ ഓർത്തിട്ട് ഗിരി എന്ന് വിളിക്കുകയാണ് നന്ദിനി. അതെ, ഗിരി തന്നെ എന്ന് പറഞ്ഞ് ഗിരീഷ് എണീച്ച് നിൽക്കുന്നു. രണ്ടു പേർക്കും വളരെ സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ നന്ദിനി ഇത് തന്നെയാണല്ലേ എന്ന് ഗിരീഷ് പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, സംശയം വേണ്ട, അത് തന്നെയെന്ന്. അപ്പോൾ ഗിരീഷ് വളർന്ന അതേ ഓർഫനേജിലാണോ നന്ദിനിയും വളർന്നതെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അതെ അമ്മേ എന്ന് ഗിരി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു, എന്തൊരു അത്ഭുതം അല്ലേ. എത്ര ഭംഗിയായിട്ടാണ് താമ്പുരാൻ ഓരോരുത്തരെ പിരിക്കുകയും കൂട്ടിമുട്ടിക്കുകയും ചെയ്യുന്നത് അല്ലേ. അതെ, അത്ഭുതം തന്നെയെന്ന് രാജലക്ഷ്മിയും പറയുന്നു. അന്ന് ഈ ഗിരീഷ് ഒരു നൂല് പോലെ ഇരുന്നത് എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട്.
നന്ദിനി മുഖത്ത് നോക്കുന്നതോ ആരോടെങ്കിലും സംസാരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത്ര മാറിപ്പോയി എന്ന് ഗിരീഷും പറയുന്നു. ഇവരിങ്ങനെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് ജയറാമന് പിടിക്കുന്നില്ല. ജയറാമൻ ടെൻഷനോടെ നോക്കുകയാണ്. പണ്ടത്തെ കാര്യങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതും വളരെ സന്തോഷത്തോടെ കേട്ട് നിൽക്കുന്ന രാജലക്ഷ്മിക്കും കൈമളിലും ഒരുപാട് സന്തോഷമാകുന്നു. ദേവിയുടെ ആരാണ് ഇയാൾ? എന്തോ ഒരു വല്ലാത്ത അടുപ്പമുള്ളതുപോലെ എനിക്ക് ജയറാമൻ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് മീനാക്ഷി വൈശാഖം മൈഥിലിയും നിൽക്കുന്ന ഒരമ്മയുടെ അടുത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച് കൊടുത്തിരുന്നു. അതും ഒരു രണ്ട് ഫ്രണ്ട് മുഖേന. മ്യൂറൽ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കാനായിരുന്നു അത്. അവർ സംസാരിക്കുകയാണ്. കൂട്ടുകാരി എവിടെയെന്ന് അമ്മ ചോദിക്കുന്നു. അവൾ വരില്ല, ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാമെന്ന് മീനാക്ഷിയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. മീനാക്ഷി വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ് അവർ. അവർ തമ്മിൽ സംസാരിക്കുന്നു. അമ്മ ചെയ്തിട്ടുള്ള ചില വർക്കുകളുടെ മോഡല് എന്നെ കാണിക്കാമോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. പിന്നെന്താ കാണിക്കാമോളെ എന്ന് പറഞ്ഞ് ആ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അമ്മ. അതിനെക്കുറിച്ച് അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് അമ്മയുടെ പിറകിൽ മൈഥിലി വരുന്നത്. മീനാക്ഷി അത് വീഡിയോ കോളിലൂടെ കാണുകയും ചെയ്യുന്നു. ആ പോയവള് മൈഥിലി പോലെ ഉണ്ടല്ലോ എന്ന് മീനാക്ഷി വിചാരിക്കുന്നു. അമ്മേ അതാരാമേ, അവിടെ വേറൊരു പെൺകുട്ടിയെ കണ്ടല്ലോ എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട്. അമ്മ മറുപടി പറയുന്നുണ്ട്, അതെൻ്റെ മോളാണെന്ന്. മോളുടെ പേരെന്താണെന്ന് അമ്മ ചോദിച്ചപ്പോൾ പെട്ടെന്ന് മീനാക്ഷിയുടെ അടുത്തേക്ക് സാവിത്രി വരുന്നത് കണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നിന്നെ ഇവിടെ എന്തിനടി എൻ്റെ മകൻ കെട്ടിയെടുത്തത്? ദേ ഇതിനെ നോക്കാൻ, നിന്റെ മൈഥിലിക്ക് നീ ചെയ്തു കൊടുത്ത ഉപകാരത്തിന് അവൾ തന്ന ഉദാരമായ ഒരു സമ്മാനമല്ലേ? ഈ സംഭാവന നീ തന്നെ എടുത്തോളൂ. ഞങ്ങൾക്ക് ആർക്കും വേണ്ട ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ സാവിത്രി മീനാക്ഷിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ദേഷ്യത്തോടെ സാവിത്രി അവിടെ നിന്ന് പോയി. എന്നാൽ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ചിട്ട് മീനാക്ഷി കുഞ്ഞിനോട് പറയുന്നു, എൻ്റെ പൊന്നെ എനിക്ക് ദൈവം തന്ന നിധിയല്ലേ നീ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചുംബനം കൊടുക്കുകയാണ് മീനാക്ഷി. എന്നിട്ട് മീനാക്ഷി വിചാരിക്കുന്നു, അത് അവരുടെ മകളാണോ? മൈഥിലി പോലെ തോന്നല്ലോ. ഈ സമയം പുറത്ത് വന ഗിരീഷും നന്ദിനിയൊക്കെ അടുത്തിരുന്നു കൊണ്ട് ലാപ്ടോപ്പിലെ ചില വർക്കുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജയറാമൻ ഇതും ശ്രദ്ധിക്കുന്നു. അവരിങ്ങനെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നന്ദിനിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. ഇതെല്ലാം നന്ദിനി ചെയ്ത പെയിൻറ്റിങ്സ് അല്ലേ എന്ന് ഗിരി ചോദിച്ചപ്പോൾ, അല്ല ഗിരി, ഇത് അമ്മ ചെയ്ത പെയിൻറ്റിങ്സ് ആണെന്ന് നന്ദിനി പറഞ്ഞു. എന്നോട് അമിത വിനയം കാണിക്കണ്ട, നുണയും പറയണ്ട. ഇവിടുത്തെ അമ്മ പറഞ്ഞല്ലോ മ്യൂറൽ പെയിൻറ്റിങ്സ് എല്ലാം ചെയ്യുന്നത് നന്ദിനിയാണെന്ന് എന്നെ ഗിരി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ചിലത് ചെയ്യുന്നു. ഇതെല്ലാം അമ്മേനെ പഠിപ്പിച്ചതാണെന്ന് നന്ദിനി പറയുന്നുണ്ട്. ഒരാൾ പഠിപ്പിച്ചു തന്നാൽ പഠിക്കാൻ പറ്റുന്നതാണോ ആർട്ട്? ജയറാമൻ വിചാരിക്കുന്നു. ഷോ എന്താ ഇത്, മനസ്സിന് ആവശ്യമില്ലാത്തൊരു ടെൻഷൻ. വീണ്ടും നന്ദിനിയെ പുകഴ്ത്തി പറയുകയാണ് ഗിരി. ചിത്രകല എന്ന് പറയുന്നത് ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു കലയാണ്. അന്ന് അനാഥരത്തിൽ കണ്ട ആ പാവൻ പെൺകുട്ടി ഇത്രയും വലിയൊരു പ്രതിഭാശാലിയാവുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ? ഇരിക്കട്ടെ, നന്ദിനി പറയുന്നു, അങ്ങനെയൊന്നും പുകഴ്ത്തല്ലേ ഗിരി. അങ്ങനെ വീണ്ടും അവർ സംസാരിച്ച് നിൽക്കുന്നു. ദേവി ആരോടും ഇങ്ങനെ അടുത്ത് ഇടപഴകി സംസാരിച്ചിട്ടില്ലല്ലോ. ഇതെന്ത് പറ്റി, ഇത് ആരാണെന്നൊക്കെ ജയറാമൻ ടെൻഷനോടെ വിചാരിക്കുന്നു. എന്തായാലും ഞാനൊരു ഭാഗ്യവാനാണ്. എൻ്റെ ലക്ഷ്യം എന്താണോ അത് നിറവേറുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. നന്ദിനിയുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഇതൊരു വലിയ സ്ഥാപനമായി നമുക്ക് വളർത്താം. ഇൻറ്റീരിയൽ ഡിസൈൻസിലും മ്യൂറൽ പെയിൻറ്റിങ്ങും കൂടി ഉണ്ടെങ്കിൽ അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ഒത്തിരി സാധ്യതയുള്ള ഒരു കർമ്മ മേഖലയാണിത്. എന്ത് പറയുന്നു നന്ദിനി എന്നൊക്കെ ഗിരി ചോദിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം എൻ്റെ അമ്മ തീരുമാനിക്കുന്നത് പോലെ അമ്മയുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് തന്നെയെന്ന് നന്ദിനി. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഭർത്താവും കുട്ടികളും അവരെക്കുറിച്ച് നന്ദിനി ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെ ഗിരി ചോദിച്ചപ്പോൾ പെട്ടെന്ന് നന്ദിനിയുടെ മുഖം വാടി. എന്താ നന്ദിനി ഒന്നും മിണ്ടാത്തത് എന്നെ ഗിരി വീണ്ടും ചോദിച്ചു. ഗിരീഷ് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം തരാനില്ലാത്തതുകൊണ്ട് എന്നെ നന്ദിനി മറുപടി പറയുന്നുണ്ട്. ശേഷം കൈമളും രാജലക്ഷ്മിയും സംസാരിക്കുന്നിടത്തേക്ക് വരികയാണ് നന്ദിനിയും ഗിരിയും. എന്തായി മോനെ, നന്ദിനി ചെയ്ത വർക്കൊക്കെ കണ്ടോ എന്ന് അമ്മ ഗിരിയോട് ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നുണ്ട്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ പറഞ്ഞു തരാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അനാഥ മന്ദിരത്തിൽ വെച്ച് ഞങ്ങൾ പിന്നെയും ഇതുപോലൊരു കൂടിക്കാഴ്ച ഓർത്തതാണോ എന്നെ ഗിരി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, ഒരാൾ ഒരു വലിയ ബിസിനസ്സുകാരനായി വളർന്നു, മറ്റൊരാൾ ഒരു ചിത്രകാരിയുമായി. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ബിസിനസ്സിൽ അമ്മയും നന്ദിനിയും എന്നോടൊപ്പം ചേരുന്നുണ്ടോ? ഈ ബിസിനസ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഗിരി പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അമ്മ. ആദ്യം ഇതൊരു ബിസിനസ് ആയിരുന്നില്ല, പക്ഷേ പിന്നീട് ഇതൊരു ബിസിനസ്സായി. ഏതായാലും ഇന്ന് ഒരു ദൈവാധീനമുള്ള ദിവസമാണ്. ഈ ബിസിനസ്സിൽ ഞങ്ങൾ ഗിരീഷിനൊപ്പം ചേരാമെന്ന് വാക്ക് തരുന്നു. അറക്കേട്ട ഗിരിയും നന്ദിനിയും സന്തോഷത്തോടെ നിൽക്കുന്നു. മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് മീനാക്ഷി, ആരെയും കാണുന്നില്ല. ഈ അമ്മ ഇത് എവിടെ പോയി, കാണുന്നില്ലല്ലോ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു. അപ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് പോകുന്നത് മീനാക്ഷി കാണുന്നത്. അമ്മേ എന്ന് പറഞ്ഞ് മീനാക്ഷി അമ്മയെ വിളിക്കുന്നു. സ്വന്തം അമ്മയെ പോലും വിളിക്കണമെങ്കിലേ പെർമിഷൻ വേണോ എന്നൊക്കെ നന്ദിനി വിചാരിക്കുന്നു. അമ്മേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മൈഥിലിയുള്ള സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മീനാക്ഷി നന്ദിനിയോട് സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി
സാവിത്രിയും അവിടേക്ക് വന്നിട്ടുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.